ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അയവില്ലാതെ തുടരുകയാണ്. ഇതിനിടയിൽ മരണസംഖ്യ 200 കടന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇസ്ലാമിസ്റ്റ് ജിഹാദ് മിലിറ്റന്റ് ഗ്രൂപ്പിന്റെ ഗാസയിലെ മുതിർന്ന കമാൻഡർ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വടക്കൻ ഗാസയിലെ ഇസ്ലാമിക് ജിഹാദിന്റെ സായുധ കമാൻഡറായിരുന്ന ഹുസം അബു ഹർബീദാണ് കൊല്ലപ്പെട്ടത്. ഇക്കാര്യം ഇസ്രായേൽ സേന അറിയിച്ചതായി റോയിട്ടേഴ്സ് ആണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ ആയുധം താഴെ വയ്ക്കില്ലെന്നും ഇസ്രായേലിന് ക്ഷതമേറ്റിരിക്കുന്നുവെന്നും ഇസ്രായേൽ നടത്തുന്നത് സ്വയം പ്രതിരോധമാണെന്നുമാണ് ഇസ്രായേലിന്റെ തലവൻ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. അതേസമയം UAE അമേരിക്കയും അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇസ്രായേലിന് സപ്പോർട്ടുമായി രംഗത്തുണ്ട്. ഇസ്രായേൽ സിവിലിയന്മാർക്കെതിരായ നിരവധി ആന്റി ടാങ്ക് മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഹർബീദ് ഉണ്ടെന്ന് സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചു. ഇയാളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഹമാസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പിൽ അംഗമായിരുന്ന ഹർബീദിന്റെ മരണത്തിൽ കടുത്ത പ്രതികരണമുണ്ടാകാൻ സാധ്യത ഏറെയാണ്. അതേസമയം ഗാസ നഗരത്തിൽ തിങ്കളാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു കാറിലുണ്ടായിരുന്ന 3 പലസ്തീനികളും ജബല്യ പട്ടണത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരാളും കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഹമാസ് ഒറ്റ രാത്രി കൊണ്ട് 60 റോക്കറ്റുകളാണ് ഇസ്രായേൽ നഗരത്തിലേക്ക് അയച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നത്. ഒപ്പം 2 കുട്ടികളടക്കം 10 ഇസ്രായേലിൽ കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ വൃത്തങ്ങൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അതേസമയം പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹമാസ് തീവ്രവാദികളുടെ ആക്രമണത്തിനൊപ്പം ചേരാൻ ലബനൻ നടത്തിയ ശ്രമം വലിയ രീതിയിൽ പരാജയമായി പോയി. അയൽ രാജ്യമായ ഇസ്രായേലിലേക്ക് ലബനൻ പലസ്തീന് വേണ്ടി അയച്ച 6 മിസൈലുകളും സ്വന്തം രാജ്യത്ത് തന്നെ കറങ്ങിത്തിരിഞ്ഞു പതിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത്. എന്നാൽ ഇതിന് ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ലബനനിൽ വ്യാപക നാശനഷ്ടമുണ്ടായെങ്കിലും ആൾനാശം ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇസ്രായേലിക് മിസൈലുകൾ അയച്ച ഉറവിടത്തിലേക്കാണ് തിരിച്ചടി ഉണ്ടായത്. ലബനൻ മിസൈലുകൾ വിക്ഷേപിച്ച ശേഷം അതിർത്തി പ്രദേശത്തിന് സമീപം 4 ചുറ്റളവിൽ മുന്നറിയിപ്പ് സൈറനുകൾ പുറപ്പെട്ടിരുന്നു. തെക്കൻ ലബനനിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി ലബനൻ സൈനിക വൃത്തങ്ങൾ വാർത്താ ഏജൻസിയായ AFP വ്യക്തമാക്കി. എന്നാൽ ഇവ സ്വന്തം രാജ്യത്ത് തന്നെ പതിക്കുകയായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേൽ ലബനൻ അതിർത്തി ഇപ്പോഴും ശാന്തമാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയും ലബനൻ ഇസ്രായേലിലേക്ക് 3 റോക്കറ്റുകൾ പ്രയോഗിച്ചെങ്കിലും അവയെല്ലാം മെഡിറ്ററേനിയൻ കടലിലാണ് ചെന്ന് പതിച്ചത്. ഇസ്രായേൽ വെടിവയ്പിൽ തങ്ങളുടെ അംഗങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്ന് ലബനൻ ഹിസ്ബുള്ള തീവ്രവാദ സംഘടന പറഞ്ഞതിന് മണിക്കൂറുകൾക്ക് ശേഷം വെള്ളിയാഴ്ച സിറിയയിൽ നിന്ന് 3 മിസൈലുകൾ ഇസ്രായേലിന് നേരെ ഉയർത്തിയിരുന്നു. ഒരു റോക്കറ്റ് സിറിയയ്ക്കുള്ളിൽ പതിക്കുകയും മറ്റ് 2 ഹെറ്റ്സിലെ തുറന്ന സ്ഥലങ്ങളിൽ പതിക്കുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതേസമയം ഇസ്രായേൽ ഗാസയിൽ സ്ഥിതി ചെയ്തിരുന്ന അൽ ജസീറയുടെ പത്രം ഓഫീസടക്കം മിസൈൽ ആക്രമണത്തിൽ തകർത്തതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പത്രം ഓഫീസിൽ പത്രപ്രവർത്തകർക്ക് മാറാനായുള്ള സൈറൻ കൊടുത്ത ശേഷം 20 സമയവും നൽകിയ ശേഷമാണ് ഇസ്രായേൽ ഹമാസ് തീവ്രവാദികൾ പ്രവർത്തിക്കുന്ന ബിൽഡിങ്ങിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അൽ ജസീറയുടെ പത്രപ്രവർത്തക സ്ഥാപനവും റോക്കറ്റിട്ട് നശിപ്പിച്ചത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്.